സമയത്ത് സ്വർഗം ഡിക്ലെയർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനം ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു രക്ഷകൻ വരുന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ലോകത്തിലെ ബാക്കി എല്ലാ ജനതകളും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് പരിത്യജിക്കപ്പെട്ടവരാണ് തങ്ങൾ മാത്രമാണ് ദൈവത്തിന് പ്രത്യേകതയുള്ളവർ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ എന്ന് ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായിട്ട് കരുതിപ്പോകും എന്നാൽ അവരുടെ എല്ലാ കണക്കുകൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ട് മാലാഖ തന്നെ ദൈവത്തിന്റെ മെസ്സേജ് ദൈവത്തിന്റെ സന്ദേശം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആട്ടിടയന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ് ഒരു മനുഷ്യൻ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയാണെങ്കിലും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ രക്ഷ അനുഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവുമാണ് കർത്താവ് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും രക്ഷ പ്രാപിക്കണമെന്നതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടാണ് പിതാവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ടാണ് യേശു ഒരു മതം സ്ഥാപിക്കാതിരുന്നത് ഇന്ന് നമ്മൾ ക്രിസ്തുമതം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ദൈവത്തിന്റെ മനസ്സിലുള്ള കാര്യമേ അല്ല കർത്താവ് സ്ഥാപിച്ചത് മതമല്ല സഭയാണ് യേശുവിന്റെ ആത്മാവ് ഉള്ളിൽ വരുന്നവരുടെ കൂട്ടായ്മയാണ് സഭ യേശുവിന്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിച്ച് ദൈവം തരുന്ന സൗജന്യ രക്ഷയെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഫാമിലിയാണ് സഭ യേശു ഒരിക്കലും മതം സ്ഥാപിക്കുവാൻ വന്നവനല്ല പകരം എല്ലാ ഹൃദയങ്ങളിലും രാജാവായി കർത്താവായി അധിപനായി വാണുകൊണ്ട് പിശാചിന്റെ മേൽ വിജയം നൽകാനായിട്ടാണ് യേശു വന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം പരിശുദ്ധാത്മാവ് വിവരിക്കുന്നുണ്ട് സീറോ ഫിനീഷ്യൻ കാരിയായ ഒരു സ്ത്രീയെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ അവൾ ഗ്രീക്കുകാരിയായിരുന്നു ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തെ ഗ്രീക്ക് വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അവൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാം അവരുടെ ദൈവം ചന്ദ്രനായിരുന്നു ചന്ദ്രനെ ദൈവമായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ പറ്റി പരിശുദ്ധാത്മാവ് പറയുകയാണ് ആ സ്ത്രീ ക്രിസ്ത്യാനിയല്ല ആ സ്ത്രീ യഹൂദയുമല്ല ആ സ്ത്രീ വിജാതിയായ ചന്ദ്രദേവനെ ആരാധിക്കുന്ന സ്ത്രീ ദൈവത്തിന്റെ വചനം പറയുന്നു അവൾ ഒരു ദിവസം യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടു യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ ഈ വിജാതീയ സ്ത്രീ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടത് ആരോ അവളോട് യേശുവിനെ പറ്റി പറഞ്ഞു അതാണ് സത്യം ഞാൻ ഓർക്കുകയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഡോക്ടർ മംഗളാനന്ദൻ അദ്ദേഹം എൻ്റെ 3 വർഷം ജൂനിയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിനെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം BSc കെമിസ്ട്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ എൻട്രൻസ് കിട്ടുന്നത് ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ജന്മദിന സമ്മാനമായിട്ട് ഒരു പുതിയ നിയമത്തിന്റെ കോപ്പി സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അദ്ദേഹം അത് വായിച്ചു നോക്കാതെ എവിടെയോ വെച്ചിരുന്നു അങ്ങനെ 1-ാം വർഷം കടന്നുപോയി 2-ാം വർഷം കടന്നുപോയി 3-ാം വർഷം കടന്നുപോയി 4-ാം വർഷം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്രോബയോളജി പരീക്ഷയ്ക്ക് അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ആ വിഷയം അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടായി ആ ഭാരം മാറ്റുവാൻ വേണ്ടി അദ്ദേഹം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കുറെ നാളുകൾക്ക് മുമ്പ് തന്റെ ഒരു കൂട്ടുകാരൻ സമാനമായിട്ട് തന്ന പുതിയ നിയമം എടുത്ത് വായിക്കുക അദ്ദേഹം ബൈബിൾ തുറക്കുമ്പോൾ കാണുന്ന വചനം ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല അവിടെ ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ ഒരു ദേശത്തിന്റെയോ പേര് പറയുന്നില്ല മനുഷ്യൻ ദൈവം ദൈവവും മനുഷ്യനും രക്ഷപ്പെടാതെ വിഷമിക്കുന്ന മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിന്റെ പുത്രൻ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി
കുരിശിൽ മരിക്കുവാൻ ഇറങ്ങി വരുന്ന യേശുവിനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബൈബിളിൽ കാണുകയാണ്. പിറ്റേ ദിവസം പരീക്ഷയാണെന്നുള്ള കാര്യം പോലും അദ്ദേഹം മറന്നുപോയിട്ട് ദൈവവചനം ആർത്തിയോട് അദ്ദേഹം വായിച്ചു. പലപ്പോഴും കണ്ണുകളിൽ നിറഞ്ഞൊഴുകി യേശുവിന്റെ സ്നേഹമായ രാത്രിയിൽ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടി. കൂട്ടുകാരെല്ലാം പഠിച്ച് ക്ഷീണിച്ചുറങ്ങുന്ന സമയത്ത് ആ മുറിയിൽ മുട്ടുകുത്തി അദ്ദേഹം കരങ്ങൾ ഉയർത്തി, കർത്താവാ യേശുവേ, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെങ്കിൽ, ഉത്ഥാനം ചെയ്തുവെങ്കിൽ, സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ, പരിശുദ്ധാത്മാവിനെ അയച്ചുവെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ പറ്റാതെ പോയ, നിന്നെ അറിയാതെ ഇത്രയും നാൾ ജീവിച്ച എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടു. എന്റെ സ്നേഹിതന്റെ ഹൃദയത്തിലേക്ക് യേശു ആ രാത്രിയിൽ കടന്നു വന്നു. പിറ്റേ ദിവസത്തെ പരീക്ഷ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അദ്ദേഹം ദർശനപരമുള്ള ഒരു കൗൺസിലറാണ്. മനുഷ്യരുടെ ഹൃദയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റിയത്? ആരോ ഒരാൾ യേശുവിനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു ബൈബിൾ സമ്മാനമായിട്ട് കൊടുത്തതിലൂടെ അദ്ദേഹം ദൈവപുത്രനായ യേശുവിനെ പറ്റി അറിയുകയാണ്. എങ്ങനെയോ ജീവിച്ച് വെറുമൊരു ഡോക്ടറായി ജീവിച്ച് മരിച്ച് മണ്ണോട് മണ്ണടിഞ്ഞ് പോകേണ്ട അദ്ദേഹം ദൈവപുത്രനെ കണ്ടെത്തുകയാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സഭയുടെ ഉത്തരവാദിത്തമാണ്. ആളുകൾ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. നമ്മളൊരു സത്യം വിളിച്ചു പറയണം, യേശു ക്രിസ്തു ലോകരക്ഷകനാണ്, യേശു ക്രിസ്തു പാപത്തിന് പരിഹാര ബലിയാണ്. അത് ആരെയും നിർബന്ധിക്കുന്നതല്ല, ആരുടെയും മനസ്സിൽ നമ്മളൊന്നും അടിച്ചേൽപ്പിക്കുന്നതുമല്ല. പേപ്പട്ടി വിഷത്തിന്റെ മരുന്ന് കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സത്യം വിളിച്ചു പറയും, പേപ്പട്ടി വിഷത്തിന്റെ മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു, റേബീസ് വാക്സിൻ ഞാൻ കണ്ടുപിടിച്ചു. കുറെ ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, കുറെ ആളുകൾ അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചു. വിശ്വസിച്ചവർക്ക് രക്ഷ കിട്ടി, അവർ മരണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ലോകത്തോട് നമ്മൾ വിളിച്ചു പറയണം, യേശു ദൈവത്തിന്റെ പുത്രനാണ്. ഇന്ന് ലോകം നശിച്ചു കൊണ്ടിരിക്കുകയാണ്, അക്രമവും പാപവും പെരുകുകയാണ്, ലോകത്തിൽ സമാധാനമില്ല. ആളുകൾ ചോദിക്കുന്നു, എവിടെയാണ് സമാധാനം, എവിടെയാണ് രക്ഷ? ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവചനമുണ്ട്, ഡാർക്നെസ് വിൽ കവർ ദ ഫേസ് ഓഫ് ദി എർത്ത് ബട്ട് ദ ലൈറ്റ് ഓഫ് ഗോഡ് വിൽ ഷൈൻ അപ്പോൺ യു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കും. ഇത് പാപം നിറഞ്ഞ നമ്മുടെ കാലഘട്ടത്തെ പറ്റി ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകനായ ഏശയ്യ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കുകയാണ്. അന്ധകാരം, പാപത്തിന്റെ അന്ധകാരം ഭൂമിയെ മൂടും, കൂരിരുട്ട് ജനതകളെ വലയം ചെയ്യും, എന്നാൽ കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കും. ദൈവത്തിന്റെ മകനെ മകളെ, നമ്മൾ വീട്ടിലിരുന്നാ പോരാ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും ഓ ഒരു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ. ഇത്രയുമല്ല നമ്മുടെ പ്രാർത്ഥന, ലോകത്തിന് വേണ്ടി കരയേണ്ട സമയമായി, പാപം നിറഞ്ഞ ഭൂമിക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയമായി. അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചാൽ മതി എന്ന് പറഞ്ഞ് സ്വാർത്ഥത നിറഞ്ഞ കുടുംബ പ്രാർത്ഥനകളും സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനകളുമായി ഇരിക്കുന്നതാണ്, നാം ഇരിക്കുന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ പ്രകാശമാണ്. രണ്ടിനും വലിയ അർത്ഥമുണ്ട്. എന്താണ് ലോകത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ, ലോകത്തിന്റെ ഇരുട്ടിനെ മാറ്റേണ്ടത് യേശുവിനെ അറിഞ്ഞ മകന്റെയും മകളുടെയും ജോലിയാണ്. അവൻ പ്രകാശമായി അഭിഷേകം നിറഞ്ഞ് വിശുദ്ധി നിറഞ്ഞ് കത്തിപ്പടരണം. അവന്റെ ജീവിതവും അഭിഷേകവും കണ്ടുകൊണ്ട് പാപികൾ സത്യദൈവത്തെ തിരിച്ചറിയണം. വീണ്ടും പറഞ്ഞു, ഒരു യേശുവിനെ അറിഞ്ഞ മകൻ ഭൂമിയുടെ ഉപ്പാണ്, യേശുവിന്റെ മകൾ ഭൂമിയുടെ ഉപ്പാണ്. എന്താണ് ഈ ഉപ്പ്? പ്രിയപ്പെട്ടവരെ, ഉണക്കമീൻ കേടുകൂടാതെ വയ്ക്കുവാൻ നാം ഉപ്പിടുന്നു, അച്ചാർ കേടുകൂടാതിരിക്കാൻ നാം ഉപ്പിടുന്നു. ഉപ്പില്ലെങ്കിൽ അച്ചാർ കേടാകും, ഉപ്പില്ലെങ്കിൽ ഉണക്കമീൻ കേടാകും. ഇന്ന് ലോകം കേടായെങ്കിൽ അതിന്റെ കാരണം ലോകത്തിന് ഉപ്പിനെ കിട്ടുന്നില്ല. ലോകം നോക്കുമ്പോൾ അവരും നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തികളെ ലോകം കാണുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളെ ലോകം കാണുന്നില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. കർത്താവിന്റെ പ്രിയപ്പെട്ട ജനമേ, നാം ഉണരേണ്ട സമയമാണ്. നാം ലോകത്തിന് വേണ്ടി കണ്ണുനീര് ഒഴുക്കണം. പൗലോസ്ലിഹ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോ പറയാണ്, തിമോത്തി നിന്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിന്നെയൊന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിമോത്തി ആരാണ്? ഒരു ചെറുപ്പക്കാരൻ. തിമോത്തി വാസ് എ യങ് മാൻ, ചെറുപ്പക്കാരനായ ഒരു യേശുവിന്റെ മകൻ, ഇന്നത്തെ ജീസസ് യൂത്തിനെ പോലിരിക്കുന്ന ഒരു മകൻ. അവൻ കരയുന്നു അത്രേ. ഇന്നത്തെ ചെറുപ്പക്കാര് കൈകൊട്ടാനും തുള്ളാനും പാടാനും മാത്രമേ പറ്റുന്നുള്ളൂ. നമ്മൾ കരിസ്മാറ്റിക്കുകാർക്ക് നഷ്ടപ്പെട്ടു പോയൊന്നുണ്ട്, മിനിസ്ട്രി ഓഫ് ടിയേഴ്സ്.
കണ്ണുനീരിന്റെ ശുശ്രൂഷ, നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ശുശ്രൂഷ, കഴിഞ്ഞ കാലങ്ങളിലെ വിശുദ്ധന്മാർക്കുണ്ടായിരുന്ന ശുശ്രൂഷ നമുക്കിന്ന് കൈയടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, നമുക്കിന്ന് പാട്ട് പാടാൻ മാത്രമേ അറിയത്തുള്ളൂ, നമുക്കിന്ന് തുള്ളിച്ചാടാൻ മാത്രമേ അറിയത്തുള്ളൂ. കാരണം നമ്മൾ ആനന്ദം കണ്ടെത്തിയിരിക്കുന്നു. ഇനി വേറൊന്നും അറിയണ്ട, ഞാൻ ചാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ കർത്താവിനെ അറിഞ്ഞ മകൻ ലോകത്തിന്റെ അവസ്ഥയോർത്ത് കരയും. തിമോത്തി ചെറുപ്പക്കാരനായിരുന്ന പുളവൻ കരഞ്ഞു എന്ന പൗലോസ് പറയുന്നത്. തിമോത്തി, നിന്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിമോത്തി കരയുമായിരുന്നു പാപം നിറഞ്ഞ ലോകത്തെ ഓർത്ത്, പാപത്തിൽ കഴിയുന്ന ജനങ്ങളെ ഓർത്ത്, യേശുവിനെ അറിയാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഓർത്ത്. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ചെറുപ്പക്കാരനായ തിമോത്തി കണ്ണുനീർ വാർത്ത് കരയുമായിരുന്നു. അത് ജോലി കിട്ടാനുള്ള കരച്ചിലായിരുന്നില്ല, അത് കല്യാണം നടക്കാനുള്ള കരച്ചിലായിരുന്നില്ല, അത് മക്കൾ ഉണ്ടാകാനുള്ള കരച്ചിലായിരുന്നില്ല. അങ്ങനെയൊന്നും കരയുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ അതിനേക്കാളും ദൈവത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു കരച്ചിലാണ് ലോകം യേശുവിനെ അറിയാനും ലോകത്തിൽ സമാധാനമുണ്ടാകാനും രക്ഷ കടന്നു വരാനുമുള്ള നിലവിളി. തിമോത്തി കരയുമായിരുന്നു. ദൈവം തിമോത്തിയുടെ കരച്ചിൽ കണ്ടു. തിമോത്തിയെ പൗലോസിന് പ്രിയപ്പെട്ട ശിഷ്യനാക്കി. പൗലോസിന്റെ കാലശേഷം പൗലോസിന്റെ അഭിഷേകത്തിന്റെ മേലങ്കി ദൈവം തിമോത്തിക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഉണർന്നില്ല എങ്കിൽ ലോകം നശിച്ചു പോകും. നമ്മൾ കൈകൊട്ടി പാടിപ്പാടി ഇരിക്കുന്നത് മതിയാക്കി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്, കേരളത്തിൽ ഏതാണ്ട് 15,000 കന്യാസ്ത്രീകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കണക്ക് ശരിയാണെങ്കിൽ വെറും 10,000 ഉണ്ടെന്ന് വിചാരിക്കുക. 10,000 എന്നുള്ളത് മിനിമമാണ്, 15,000 ഉണ്ടെന്നാണ് സിസ്റ്റേഴ്സ് പറയുന്നത്. അവർ ഓരോ ദിവസം ഒരു ജപമാല കേരളം ദൈവരാജ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുക. ഒരു ദിവസം സ്വർഗത്തിലേക്ക് ഉയരുന്നത് 15,000 ജപമാലയാണ് കേരളം ദൈവരാജ്യമാകാൻ. ഒരു മാസം കൊണ്ട് എത്ര ജപമാല ചെല്ലുമെന്ന് ചിന്തിക്കുക. ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക. ഇതുപോലെ ദൈവത്തെ അറിഞ്ഞ മക്കൾ, യേശുവിനെ അറിഞ്ഞ കോടിക്കണക്കിന് മക്കൾ കേരളത്തിലുണ്ട്. ഒരു ജപമാല കേരളം ദൈവരാജ്യമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു നോക്കൂ. കേരളത്തിൽ ദൈവരാജ്യം കടന്നു വരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ചെലവാക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ആദ്യ നാളുകൾ ഓർക്കുകയാണ്. പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാതിരുന്ന നാള്, ദൈവവചനം അറിഞ്ഞുകൂടാതിരുന്ന എൻ്റെ ആദ്യ നാളുകൾ, ഞാൻ അന്ന് ഒറ്റയ്ക്ക് മുറിയിൽ നിന്ന് നിലവിളിക്കും. ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട്, കർത്താവേ, കേരളം മുഴുവൻ നിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ, നിന്റെ വചനം കൊണ്ട് നിറയട്ടെ. ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. കാരണം മറ്റൊരു വരങ്ങളും എൻ്റെ മേലില്ലായിരുന്നു. 1994-95 കാലഘട്ടത്തിലെ എൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് നിങ്ങളോട് പറഞ്ഞത്. അനേക വർഷങ്ങൾ ഞാൻ ലോകത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. പതുക്കെ പതുക്കെ ദൈവം എനിക്ക് ഓരോ ശുശ്രൂഷകൾ തരാനായിട്ട് തുടങ്ങി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിഞ്ഞ് നമ്മൾ കരയുകയാണെങ്കിൽ കേരളത്തിൽ വലിയ കാര്യങ്ങൾ നമ്മൾ കാണും. കേരളത്തിന്റെ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരിക തന്നെ ചെയ്യും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെയുള്ള വലിയ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ലോകം യേശുവിനെ അറിയത്തുള്ളൂ. സഭയിലെ പണ്ഡിതനും വിശുദ്ധനുമായ വിശുദ്ധ തോമസ് അക്വിനാസ്, അദ്ദേഹത്തെക്കാൾ ബുദ്ധിമാനെന്ന് പറയാൻ അഗസ്റ്റിൻ മാത്രമേ ഒരുപക്ഷെ കാണത്തുള്ളൂ. അഗസ്റ്റിനും അദ്ദേഹവും സഭയിലെ രണ്ട് തൂണുകളാണ്. വിജ്ഞാനവും വിശുദ്ധിയും ഒരുപോലെ ഉണ്ടായിരുന്ന വ്യക്തികൾ. തോമസ് അക്വിനാസ് പറയുകയാണ്, അന്ധകാരം നിറഞ്ഞ ലോകത്തെ നേടണമെങ്കിൽ പ്രസംഗം മാത്രം പോരാ, എഴുത്തുകൾ മാത്രം പോരാ, മാസികകൾ മാത്രം പോരാ, ബുക്കുകൾ മാത്രം പോരാ, സൂപ്പർ നാച്ചുറൽ പവർ കടന്നു വന്ന് അതിശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും. ബൈബിൾ കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവിച്ചെങ്കിൽ മാത്രമേ പാപികൾ കണ്ണുനീരൊഴുക്കി കുരിശിലേക്ക് വരത്തുള്ളൂ. ഇത് തോമസ് അക്വിനാസിന്റെ വാക്കുകളാണ്. സഭയെ ഉണരുക. ഇന്ന് പാണ്ഡിത്യത്തിന്റെ പേര് പറഞ്ഞ് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും തള്ളിപ്പറയുന്ന പ്രസംഗകരെ ഞാൻ കണ്ടിട്ടുണ്ട്, എഴുത്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അറിവില്ലായ്മ ദൈവം ക്ഷമിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, കത്തോലിക്ക തിരുസഭ കണ്ട ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തികളിൽ ഒരാളായ തോമസ് അക്വിനാസ് എന്ന വിശുദ്ധൻ പറയുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തമായത് കണ്ടാൽ മാത്രമേ പാപികൾ ഞെട്ടി വിറയ്ക്കത്തുള്ളൂ, പാപികൾ യേശുവിനെ തിരിച്ചറിയത്തുള്ളൂ, അവർ കുരിശിൽ കെട്ടിപ്പിടിക്കത്തുള്ളൂ. പ്രസംഗം കൊണ്ട് മാത്രം ദൈവരാജ്യം പണിയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നു, യേശുവിൽ വിശ്വാസത്തിൽ വന്നവർക്ക് അത്ഭുതങ്ങളുടെ ആവശ്യമില്ല. വിശുദ്ധ കുർബാന, പരിശുദ്ധാത്മാവ്, ദൈവവചനം, പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യം, സഹായം, സഭയുടെ കൂട്ടായ്മ, ഇത് മതി, അവർ വളരും. എന്നാൽ പാപം നിറഞ്ഞ ലോകം യേശുവിനെ അറിയണമെങ്കിൽ അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നമുക്കൊരുമിച്ച് ഇന്ന് തൊട്ടൊരു തീരുമാനമെടുക്കണം. ഞാൻ ഒരു ജപമാല കേരളത്തിൽ ദൈവരാജ്യം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കേരളത്തെ പിടിച്ച് കുലുക്കുക തന്നെ ചെയ്യും. വട്ടായിലച്ചനേക്ക് ദൈവം എന്ന് ഉപയോഗിക്കുന്നു.
ഇന്ന് ഉപയോഗിക്കുന്നതിന്റെ 16 ഇരട്ടി ശക്തിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വലിയ ശക്തി ഇറങ്ങി വന്ന് ഭാവികൾ കൂട്ടത്തോടെ കുരിശിന്റെ ചുവട്ടിൽ വന്ന് പൊട്ടിക്കരയുന്ന രംഗത്തിന് കേരളം വരുന്ന വർഷങ്ങളിൽ സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, എനിക്കറിയാം ഈ വചനം ലോകം മുഴുവനും ലക്ഷക്കണക്കിന് മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ദൈവമക്കളെ, 15 മിനിറ്റ് കർത്താവിന് കൊടുത്തുകൂടെ, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ, അന്ധകാരത്തെ കീറിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. ഇതാ ഏതോ ഒരു വ്യക്തി സീറോ ഫിനിഷ്യൻകാരിയോട് പറഞ്ഞു, നിന്റെ മകളെ പിശാച് ബാധിച്ചിരിക്കുന്നില്ലേ, അവളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു യേശു ഉണ്ട്. അവൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ ദേശത്തു കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാനാൻ നാട്ടിൽ ചെന്നാൽ അവനെ കാണാൻ സാധിക്കും. ഗലീലിയ കടലിന്റെ തീരത്ത് ചെന്നാൽ അവനെ കാണാൻ സാധിക്കും. അവൻ ജെറുസലേമിലും ചെറിയക്കോവിലും കടന്നു വരുന്നുണ്ട്. പിശാചുക്കൾ അവന്റെ മുമ്പിൽ ഞെട്ടി പറയ്ക്കുന്നു. ചന്ദ്രനെ ദൈവമായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്ന അവൾ ഒരൊറ്റ ഓട്ടമോടി അവൾ അന്വേഷിച്ചു, യേശുവിനെ കണ്ടെത്തി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം, നീ എന്നെ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. ഓരോ മകനോടും മകളോടും ദൈവം പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോട് നീ യേശുവിനെ വിളിച്ചാൽ നീ യേശുവിനെ കണ്ടെത്തും. ആ സീറോ ഫിനിഷ്യൻകാരി യേശുവിനെ കണ്ടെത്തി. അവന്റെ പാദങ്ങളിൽ വീണ് കെട്ടിപ്പിടിച്ചു കടന്ന് കരഞ്ഞു, അവനെ ആരാധിച്ചു. യേശു അവളെ വാത്സല്യത്തോടെ നോക്കി. അവൾ പറഞ്ഞു, കർത്താവേ, എന്റെ മകളെ പിശാച് ക്രൂരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്, രക്ഷിക്കണമേ. യേശു ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, യേശു മുന്നോട്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഉടനെ മറുപടി കിട്ടണമെന്ന് പിടിവാശി കാണിക്കരുത്. ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മറുപടിയും ദൈവം കൊടുക്കുന്നില്ല. ഇതുപോലെ മൗനം നമ്മൾ അനുഭവിക്കുന്ന നിമിഷങ്ങളുണ്ട്. ദൈവം മൗനം പാലിക്കുന്ന നിമിഷങ്ങളിൽ ദൈവം തരത്തില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. എനിക്ക് പൗലോസിനെ ഇഷ്ടമാണ്. കാരണം തന്റെ ശരീരത്തിലെ മുള്ള് മാറിക്കിട്ടാൻ, തന്റെ പ്രശ്നം മാറിക്കിട്ടാൻ അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ മുള്ള് മാറ്റിത്തരണം, കർത്താവേ, എന്റെ മുള്ള് മാറ്റിത്തരണം, കർത്താവേ, എന്റെ മുള്ള് മാറ്റിത്തരണം. 4-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, മതി മതി മതി, ഇനി പ്രാർത്ഥിക്കണ്ട, ഇത് ഞാൻ മാറ്റി തരത്തില്ല. യേശു അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ 4-ാം തവണയും പ്രാർത്ഥിച്ചതിനെ, 1000 തവണ വേണേ പ്രാർത്ഥിച്ചതിനെ, ഉത്തരം കിട്ടുന്നത് വരെ അവൻ പ്രാർത്ഥിച്ചതിനെ, ഉത്തരം യേശു ഡയറക്റ്റ് പറഞ്ഞു, നിനക്കെന്റെ കൃപ മതി. അങ്ങനെ അവൻ പ്രാർത്ഥന അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥന നിർത്തിക്കളയരുത്. സീറോ ഫിനിഷ്യൻകാരി യേശുവിന്റെ പുറകെ നടക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ അവൾ പുറകെ നടന്നു, ഉത്തരം കിട്ടുന്നത് വരെ. ഉടൻ കർത്താവ് അടുത്ത വചനം പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പ്രിയപ്പെട്ടവരെ, അവളുടെ എളിമയെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വചനമാണ് യേശു പറഞ്ഞത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, എളിമയുള്ളവന്റെ പ്രാർത്ഥന മേഘം തുളച്ചു കയറും. മേഘം തുളച്ചു കയറുന്നെന്ന് പറഞ്ഞതിനർത്ഥം സ്വർഗാദി സ്വർഗത്തെ തുളച്ചു കയറി 3-ാം സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തെ പിടിച്ചു കുലുക്കി കൃപയുടെ സിംഹാസനത്തെ തൊടുന്ന പ്രാർത്ഥനയാണ് എളിമയുള്ളവന്റെ പ്രാർത്ഥന. അത് മേഘം തുളച്ചു കയറുന്നു. ഇവൾ എന്നെ ആരാധിച്ചു, ഇവൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ തേടി, ഇവൾ എന്നെ വിശ്വസിച്ചു. ഒരു കാര്യം ഈശോയ്ക്ക് അറിയണം, ഇവൾക്ക് എളിമയുണ്ടോ ഇല്ലയോ. ഒരു വചനം പറഞ്ഞു കൊടുത്തു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. ഞാനാണെങ്കിൽ ആ സമയത്ത് തന്നെ മിക്കവാറും പ്രാർത്ഥന പൂട്ടിക്കെട്ടി മടങ്ങിയേനെ. എന്നെ നോക്കി കർത്താവ് ഇത്രയും പറയണ്ടായിരുന്നു. എന്നാൽ അവൾ എളിമയുടെ ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, എനിക്ക് അപ്പത്തിന്റെ വലിയ കഷണം വേണമെന്ന് നിർബന്ധമില്ല, എന്നാൽ മേശയിൽ നിന്ന് വീഴുന്ന പൊടിക്കഷ്ണങ്ങൾ മതി, എന്റെ മകൾ സുഖം പ്രാപിക്കും. ഏതാണ് അപ്പം, ഏതാണ് പൊടിക്കഷ്ണം? അപ്പം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് യേശു പറഞ്ഞു. എന്നാൽ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗശാന്തി അപ്പക്കഷണം, വിടുതൽ അപ്പക്കഷണം, കടബാധ്യെന്നുള്ള മോചനം അപ്പക്കഷണം, ജോലി കിട്ടുന്നത് അപ്പത്തിന്റെ കഷണം, കല്യാണം തടസ്സം മാറുന്നത് അപ്പത്തിന്റെ കഷണം, മക്കളുണ്ടാകുന്നത് അപ്പത്തിന്റെ കഷണം. ഇങ്ങനത്തെ അനുഗ്രഹങ്ങളെല്ലാം മേശയിൽ നിന്ന് ചിതറി വീഴുന്ന അപ്പക്കഷണങ്ങളാണ്. അപ്പം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവും. അവൾ പറഞ്ഞു, കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരാൻ സമയമായിട്ടില്ലെങ്കിൽ അത് അങ്ങയുടെ ഇഷ്ടപ്രകാരം. എന്നാൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു ചെറിയ അപ്പക്കഷ്ണം മാത്രമാണ്, എന്റെ മകളെ സുഖപ്പെടുത്തണമേ, ഒരു അപ്പക്കഷ്ണം എനിക്ക് മതി. കർത്താവ് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ച് സംഭവിച്ചിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനാണ് ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ പ്രത്യക്ഷനായത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ അനുസരണക്കേടിലാണോ? നിങ്ങളുടെ മക്കൾ തകർച്ചയിലാണോ? നിങ്ങളുടെ മക്കൾ മദ്യപാനത്തിലാണോ? നിങ്ങളുടെ മക്കൾ ദൈവവിശ്വാസമില്ലായ്മയിലാണോ? നിങ്ങളുടെ മക്കൾ കൊടിയ പാപത്തിലാണോ? ഈ സീറോ ഫിനിഷ്യൻകാരി
അവളെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറക്കാനുള്ള ഭാഗ്യം കിട്ടാതിരുന്നിട്ടും അവൾ യേശുവിന്റെ പാദത്തിങ്കൽ വീണ് ആരാധിച്ചതുപോലെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മക്കളെ പറ്റി യേശുവിനോട് പറയുമോ? യേശു അല്പനേരം മൗനം പാലിച്ചാൽ, ഒരു ആറു മാസത്തേക്ക് മൗനം പാലിച്ചാൽ നിങ്ങൾ പ്രാർത്ഥന നിർത്തിക്കളയുമോ? രണ്ടു കൊല്ലത്തേക്ക് മൗനം പാലിച്ചാൽ നിങ്ങൾ പ്രാർത്ഥന നിർത്തിക്കളയുമോ? യേശു നിങ്ങളെ ഒന്ന് എളിമപ്പെടുത്തിയാൽ നിങ്ങൾ യേശുവിനെ ഇട്ടിട്ട് പോകുമോ? അതോ നിങ്ങളുടെ എളിമ നിങ്ങൾ വെളിപ്പെടുത്തുമോ? അവൾ തെളിയിച്ചു, കർത്താവേ ഞാൻ താഴ്മയുള്ള വ്യക്തി തന്നെയാണ്. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കെട്ട് പൊട്ടിക്കാൻ യേശു വന്നു. അവളുടെ മകൾക്ക്, ദൂരെയായിരുന്ന അവളുടെ മകൾക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു. കത്തോലിക്ക സഭയിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ഒരു വൈദികനാണ് ഫാദർ റൂഫസ് പെരേര. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് കർത്താവിന്റെ പക്കലേക്ക് പോയി. ഈ ലോകത്തിലെ ശുശ്രൂഷ അദ്ദേഹം തികച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിശാചുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടുന്ന അനേക സംഭവങ്ങളുണ്ട്. ഒരിക്കലൊരു സംഭവം അച്ഛൻ പറഞ്ഞതാണ്, വീട്ടിലെ എല്ലാ പാത്രങ്ങളും ജനലും ഗ്ലാസും എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു സ്ത്രീയെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു, കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ആർക്കും അവളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അലറി വിളിക്കുന്നു. അച്ഛൻ പതുക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഇറങ്ങി വന്നവളുടെ നെറ്റിയിൽ കൈവച്ച് ശാന്തമായിട്ട് പറഞ്ഞു, ദുഷ്ടനും ചതിയനുമായ സാത്താനെ ഇവളെ വിട്ടുപോവുക. അവൾ വെട്ടിയിട്ട പോലെ നിലത്തേക്ക് വീണു. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൾ ചോദിച്ചു, ഞാൻ എവിടെയാണ്? ഇത്രയും നാൾ സംഭവിച്ചതൊന്നും അവളുടെ മനസ്സിൽ ഓർമ്മയില്ലാത്തവണ്ണം അവളൊരു പുതിയ സൃഷ്ടിയായി. പിശാച് അവളെ വിട്ടുപോയി. മഗ്ദലന മറിയത്തെപ്പറ്റി പരിശുദ്ധാത്മാവ് പറയുന്നു, അവളിൽ നിന്ന് കർത്താവ് 7 പിശാചുക്കളെ പുറത്താക്കി. ഈ 2000 കൊല്ലങ്ങൾക്ക് ശേഷം 7 ലക്ഷം പിശാചുക്കളുള്ള വ്യക്തികൾ ഭൂമിയിലുണ്ട്. കൊടിയ പാപത്തിൽ അടിമത്തത്തിലും കഴിയുന്നവർ. അവരിൽ നിന്ന് സാത്താനെ പുറത്താക്കാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. പിശാചുക്കൾ അലറിക്കൊണ്ട് ചോദിക്കുന്നു, ദൈവപുത്രനായ യേശുവേ നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധൻ. എല്ലാ മുട്ടുകളും അവന്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവുകളും ഏറ്റു പറയും, യേശു കർത്താവാണ്. കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിലേക്ക് അത്ഭുതമായി, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വിടുതലായി, പാപമോചകനായി, സ്വാതന്ത്ര്യം നൽകുന്നവരായി നീ കടന്നു വരണമേ. യേശുവേ നിന്റെ കാൽക്കൽ വിട്ട് നിന്നെ ആരാധിക്കുന്നു. നിന്റെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം.